നമസ്കാരം ഇന്ന് ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു നായ വർഗത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് സലുക്കി എന്നറിയപ്പെടുന്ന ഒരു നായയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള പത്ത് ഫാക്റ്റുകളാണ് ഇന്നത്തെ വീഡിയോ ഒന്നാമത്തെ ഫാക്ട് ലോകത്ത് ചില വിഭാഗക്കാർ നായകളെ പോലും ആരാധിക്കുന്നുവെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ലോകത്തെ ഏറ്റവും അധികം ആളുകൾ ആരാധിച്ചിരുന്ന ഒരു നായയാണ് സലുക്കി എന്നറിയപ്പെടുന്ന നായകൾ അതായത് ഈ ഒരു വിഭാഗം നായകളെ മാത്രമാണ് ഈ പറയുന്ന ജനങ്ങളൊക്കെ തന്നെ ആരാധിച്ചിരുന്നത് പ്രത്യേകിച്ച് അറബി വിഭാഗക്കാരായിരുന്നു സലുക്കി നായകളെ ആരാധിച്ചിരുന്ന മനുഷ്യർ രണ്ടാമത്തെ ഫാക്ട് ലോകത്ത് ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും പുരാതനമായിട്ടുള്ള നായ സലുക്കി നായകൾ അറിയപ്പെടുന്നത് ഏഴായിരം വർഷങ്ങൾക്ക് മുൻപുള്ള ഈജിപ്ഷ്യൻ ചുമർ ചിത്രങ്ങളിൽ പോലും സലുക്കി നായയുടെ സാന്നിധ്യമുണ്ട് മൂന്നാമത്തെ ഫാക്ട് സാധാരണ നമ്മുടെ വളർത്തു മൃഗങ്ങളൊക്കെ മരണപ്പെട്ടു പോയാൽ ദുഃഖം തോന്നുക സ്വാഭാവികമാണ് എന്നാൽ നമ്മുടെ കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട അംഗം ഏറ്റവും അടുത്ത അംഗം മരണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ ഒരു നായ മരണപ്പെട്ടാൽ അപൂർവമായി മാത്രമേ സംഭവിക്കാറുള്ളൂ എന്നാൽ സലുക്കി നായകളെ വളർത്തുന്നവർ ഏതെങ്കിലും കാരണവശാൽ നായ മരണപ്പെട്ടു കഴിഞ്ഞാൽ കുടുംബത്തിലെ ഒരു അംഗം മരണപ്പെട്ടതിനേക്കാൾ കൂടുതൽ വേദനയോടെ പൊട്ടിക്കരയുകയും ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ കഴിയുകയും പലതരത്തിലുള്ള വിഷമതകൾ അനുഭവിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അതിനൊക്കെ പുറമെ ഒരു മമ്മിയായി ഇതിനെ മറവു ചെയ്യുന്നതും ഒരു കാലത്ത് പതിവായിരുന്നു നാലാമത്തെ ഫാക്ട് മണിക്കൂറിൽ ഏകദേശം ഒരു അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ഓടാൻ കഴിയുന്ന സലിക്കി നായ പറക്കും നായ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അത്രയേറെ വേഗതയാണ് ഇവയ്ക്ക് ഇവയെ അതുകൊണ്ട് തന്നെ പലരും ഓട്ടം മത്സരങ്ങൾ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കാറുമുണ്ട് അഞ്ചാമത്തെ ഫാക്ട് സാധാരണ നമ്മൾ നായകളെയും നായക്കുട്ടികളെയും ഒക്കെ വിൽക്കാറുണ്ട് അത് ഒരുപാട് പേര് ഒരു തൊഴിലാക്കി മാറ്റിയിട്ടുമുണ്ട് എന്നാൽ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും സലിക്കയെ ഒരു വിൽപ്പന ചരക്കാക്കില്ലായിരുന്നു അല്ലെങ്കിൽ അതിനെ വിൽപ്പന നടത്താറില്ലായിരുന്നു ചില പ്രത്യേക വിശേഷ ദിവസങ്ങളിൽ ഇവയെ പലർക്കും സമ്മാനമായി മാത്രമാണ് നൽകിയിരുന്നത് ആറാമത്തെ ഫാക്ട് സലിക്കി നായകളെ വേട്ടയ്ക്കായി ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞുവല്ലോ ഇവയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വേട്ടയാടുന്ന ഇരയെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ പെട്ടെന്ന് ആക്രമിച്ചു കീഴ്പ്പെടുത്തുവാൻ ഇവയ്ക്ക് സാധിക്കും അതായത് വലിയ എഫേർട്ട് ഇല്ലാതെ തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുന്ന ഇരയെ ആക്രമിച്ചു കീഴ്പ്പെടുത്തുവാനുള്ള ഒരു കഴിവ് ഈ നായകൾക്കുണ്ട് ഏഴാമത്തെ ഫാക്റ്റ് മറ്റ് ഏതൊരു മൃഗത്തെക്കാളും ദീർഘദൂര ഓട്ടങ്ങൾക്ക് സലിക്കി നായ വളരെ മികച്ച ശേഷിയുള്ളതാണ് കാണുമ്പോൾ വളരെ സാധൂനെ പോലെ ഇരിക്കുന്നുവെങ്കിലും വളരെ കരുത്തനായ ഈ മൃഗം അപകടകാരിയുമാണ് അതേസമയം ഉടമസ്ഥരോട് വളരെ സ്നേഹവും അനുസരണയുള്ളതുമാണ് എട്ടാമത്തെ ഫാക്ട് സാധാരണ ഒരു സലിക്കി നായയുടെ ഭാരമെന്ന് പറയുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് കിലോഗ്രാം വരെയാണ് അതുപോലെ തന്നെ ഇവ പന്ത്രണ്ട് മുതൽ പതിനാല് വയസ്സുവരെ ജീവിക്കാറുമുണ്ട് ഒൻപതാമത്തെ ഫാക്ട് സാധാരണ മറ്റുള്ള നായകളെ അപേക്ഷിച്ച് പല രോഗങ്ങളും ഈ നായ്ക്കു വരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ രോഗങ്ങളും അതുപോലെ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളുമൊക്കെ വലിയ തോതിൽ സലിക്കി നായകൾക്ക് കണ്ടുവരുന്നുണ്ട് സാധാരണ മറ്റ് നായകൾക്ക് വരുന്ന അസുഖങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇവയ്ക്ക് ഉണ്ടാകുന്നതെല്ലാം തന്നെ ഇത്തരത്തിൽ വളരെ അപകടകരമായിട്ടുള്ള അസുഖങ്ങളാണെന്നും പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇവയുടെ ഉത്ഭവം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് മേഖലയിലാണ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് വർഷങ്ങളിൽ ഉണ്ടായിരുന്ന രേഖകളിൽ പോലും ഇവയെക്കുറിച്ച് പരാമർശമുണ്ട് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ തന്നെയാണ് ഇവ ഉത്ഭവിച്ചതെന്നതിന് ചരിത്രപരമായിട്ടുള്ള തെളിവുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് കൃഷി ഉത്ഭവിച്ചതും ഈ സ്ഥലങ്ങളിലായിരുന്നു അതുകൊണ്ട് തന്നെ ആ കാലം മുതൽ തന്നെ ഈ നായകളും ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇന്ന് നമ്മുടെ ഭൂമിയിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും പുരാതനമായിട്ടുള്ള നായകൾ എന്ന് പറയുന്നതും ഇവ തന്നെയാണ് മനുഷ്യനുമായി വളരെ വർഷങ്ങൾ കൊണ്ടുള്ള ബന്ധവും ഈ നായകൾക്കുള്ളതായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുമുണ്ട് സോ സാലിക്ക് നയകളെ കുറിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോ നിങ്ങൾക്ക് എവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ